എല്ലാ ചിത്രങ്ങൾക്കും ഒരു കഥ പറയാനുണ്ടാകും. എന്നാൽ ചില ചിത്രങ്ങളാവട്ടെ വർഷങ്ങളോളം തർക്കങ്ങൾ ഉന്നയിക്കുന്നവയാവാം. അത്തരത്തിൽ ലോകത്തിലെ ഇന്നും ചുരുളഴിയാത്ത 10 ചിത്രങ്ങൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാം. എ മോൺസ്റ്റർ ഓഫ് ദ കോസ്റ്റ് അറ്റ് ഹൂക്ക് ഐലൻഡ്. 1965 ഫോട്ടോഗ്രാഫറായ റോബർട്ട് ലെസേറ ഓസ്ട്രേലിയയിലെ ഹൂക്ക് ഐലൻഡിന്റെ തീരത്ത് കണ്ട ഒരു വിചിത്രമായ വസ്തുവിന്റെ ചിത്രമാണിത്. ഉടൻ തന്നെ അദ്ദേഹം കണ്ട കാര്യം തന്റെ ക്യാമറയിൽ പകർത്തി. ഈ ചിത്രം ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇത് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തതാണെന്ന വാദം ഉയർന്നു വന്നു. എന്നാൽ 1965 ഫോട്ടോഷോപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരിക്കും അദ്ദേഹം പകർത്തിയ ചിത്രത്തിലെ ഈ നിഗൂഢ വസ്തു? സുവോളജിസ്റ്റുകൾ ഇന്നും ചിത്രത്തിലെ നിഗൂഢതകൾ തേടുന്നു. ഹെസ്ബാലൻ വാലി ലൈറ്റ്. ഈ ചിത്രം നോർവേയൻ ഫോട്ടോഗ്രാഫർ ക്യാമറയിലെ 30 സെക്കൻഡ് എക്സ്പോഷറിൽ ചിത്രീകരിച്ച ചിത്രമാണിത്. ഇത്തരത്തിൽ നിരവധി പ്രകാശം സെൻട്രൽ നോർവേയിലെ ഹെസ്ഡാലൻ വാലിയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈ അജ്ഞാത പ്രകാശത്തിന്റെ ഉറവിടം എന്താണെന്ന് ഇതുവരെ ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല. 1981 ആദ്യമായി ഈ വെളിച്ചം കണ്ടതായി റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പെക്ട്രൽ അനാലിസിസിൽ ഈ വിചിത്രമായ വെളിച്ചത്തിൽ സിലിക്കൺ, അയൺ, സ്കാൻഡിയം തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് ഇന്നും ഗവേഷണങ്ങൾ തുടരുന്നു. എന്നാൽ എന്താണ് ഈ വെളിച്ചമെന്നോ ഈ വെളിച്ചം മനുഷ്യർക്ക് അപകടമാണോ എന്നോ ഭാവിയിൽ ഇത്തരം വെളിച്ചം മനുഷ്യർക്ക് ഊർജ്ജസ്രോതസ്സാകുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം. ബ്ലാക്ക് നൈറ്റ്. ബഹിരാകാശത്ത് പറന്നു നടക്കുന്ന അജ്ഞാത വസ്തുവിനെ ആദ്യം കണ്ടുപിടിക്കുന്നത് 1960 ഒരു സാറ്റലൈറ്റ് എടുത്ത ചിത്രത്തിലൂടെയാണ്. നാസയിലെ വിദഗ്ധർ ഈ അജ്ഞാത വസ്തുവിന് ബ്ലാക്ക് നൈറ്റ് എന്ന നാമവും നൽകി. അതിനുശേഷം പലതവണ ഈ വസ്തുവിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കണ്ടതായി പറയപ്പെടുന്നു. ഭൂമിയെ നിരീക്ഷിക്കുന്ന അന്യഗ്രഹജീവികളുടെ ബഹിരാകാശ പേടകമാണിതെന്ന വാദവും ഉയർന്നു വന്നു. എന്നാൽ ഗവേഷകരുടെ അഭിപ്രായം ഈ സാറ്റലൈറ്റ് മനുഷ്യനിർമ്മിതമാണെന്നാണ്. എന്നാൽ ഇതിനു പിന്നിലെ രഹസ്യം ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല. ബബുഷ്ക ലേഡി. 1963 നവംബർ 22 അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരം ലഭിക്കാത്ത നിരവധി ചോദ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അവയിലൊന്നാണ് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചു നിന്ന ഈ അജ്ഞാതമായ സ്ത്രീയുടേത്. ഈ സ്ത്രീയുടെ ചിത്രം മറ്റു ചില ഫോട്ടോഗ്രാഫർമാർ എടുത്ത ചിത്രങ്ങളിൽ പതിഞ്ഞിരുന്നു. ആ സ്ത്രീ റഷ്യൻ സ്ത്രീകളെപ്പോലെ ചുവന്ന നിറത്തിലുള്ള ഒരു സ്കാർഫ് ധരിച്ചിരുന്നു. അമേരിക്കൻ പോലീസ് ആ സ്ത്രീയെ വർഷങ്ങളോളം തിരഞ്ഞെങ്കിലും ഫലമൊന്നും കണ്ടില്ല. അന്നത്തെ കൊലപാതകത്തിൽ ശരിക്കും സംഭവിച്ചതെന്താണെന്ന് ആ സ്ത്രീയുടെ ക്യാമറയിൽ പതിഞ്ഞിരിക്കണം. എന്നാൽ അവർ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദ ഫോളിംഗ് മാൻ. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ റിച്ചാർഡ് ഡ്രൂ എന്ന ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ചിത്രമാണിത്. വളരെയേറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമാണിത്. നിരവധി ആളുകൾക്ക് ഈ ചിത്രം വിചിത്രമായി തോന്നി. കാരണം ഒരാൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയാൽ ഒരിക്കലും ഈ മനുഷ്യൻ ചാടുന്ന പോലെ നേരെ ചാടാൻ കഴിയില്ല. എന്നാൽ ഇദ്ദേഹം ആരാണെന്നത് ഇന്നും ചുരുളഴിയാത്ത ഒരു നിഗൂഢതയാണ്. തങ്ങളുടെ ഒരു ബന്ധുവാണ് ഈ ഫോട്ടോയിലുള്ളതെന്ന് പറഞ്ഞ് അനേകം അമേരിക്കക്കാർ മുമ്പോട്ട് വന്നിരുന്നു. ടാങ്ക് മാൻ. 1989 ബീജിംഗിലെ ടിയാൻമൻ ചത്രത്തിൽ നടന്ന കലാപത്തിനിടയിൽ എടുത്ത വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണിത്. അരമണിക്കൂറോളം നേരം ഒരു അജ്ഞാത മനുഷ്യൻ നിരവധി പട്ടാള ടാങ്കറുകൾ സ്വന്തം ശരീരം കൊണ്ട് വഴി തടഞ്ഞു. അയാൾ ആരായിരുന്നുവെന്നോ അതിനുശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ ഇന്നും ദുരൂഹമായി തുടരുന്നു. കലാപത്തിൽ പങ്കുചേർന്നതിനെ തുടർന്ന് അയാളെ കൊന്നുകളഞ്ഞുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചില സോഴ്സുകളിൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ആ കലാപത്തിൽ ടാങ്കറുകളുടെ മുന്നിൽ നിന്ന ഏക ആളായിരുന്നു ആ മനുഷ്യൻ. എന്തായാലും കലാപത്തിന്റെ തന്നെ പ്രതീകമായി മാറി 20-ാം നൂറ്റാണ്ടിലെ ഈ പ്രശസ്ത ചിത്രം. എ സെൽഫോൺ ഇൻ ചാപ്ലിൻസ് മൂവി. നമ്മളെല്ലാവരും ചാർലി ചാപ്ലിൻ എന്ന ഹാസ്യനടന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. 1928 ചാപ്ലിൻ അഭിനയിച്ച ദ സർക്കസ് എന്ന ചിത്രത്തിന്റെ ചില ബോണസ് പാർട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 2010 DVD ഇറക്കുകയുണ്ടായി. ആ ചിത്രത്തിലെ ഒരു രംഗത്തിൽ ഒരു സ്ത്രീ ഇന്നത്തെ സെൽഫോൺ പോലെ തോന്നിക്കുന്ന എന്തോ ഒരു ഉപകരണം ചെവിയിൽ ചേർത്ത് പിടിച്ച് നടക്കുന്നത് കാണാം. സിനിമാ സംവിധായകനായ ജോർജ് ക്ലാർക്കിന്റെ അഭിപ്രായത്തിൽ ഈ രംഗങ്ങൾ ടൈം ട്രാവലിന്റെ തെളിവുകളാണെന്നാണ്. എന്നാൽ ഈ രംഗങ്ങൾ കച്ചവട തന്ത്രങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. ഒരു പക്ഷേ ഇത് ടൈം ട്രാവലിന്റെ ഒരു തെളിവായിരിക്കുമോ? ആസ്ട്രോണെറ്റ് ഫ്രം സോളോ വേഫിർ.
ഈ ഫോട്ടോ നിങ്ങൾ കാണുകയാണെങ്കിൽ അസ്വാഭാവികത തോന്നേണ്ട കാര്യമൊന്നും തന്നെയില്ല. എന്നാൽ ഈ ചിത്രം നിങ്ങൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ എന്തുകൊണ്ടാണ് ഈ ചിത്രം നിഗൂഢമായതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 1964 ജിം ടെമ്പിൾട്ടൺ തന്റെ 5 വയസ്സ് പ്രായമുള്ള മകളുടെ ഒരു മനോഹരമായ ചിത്രം എടുക്കുകയുണ്ടായി. എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയം ജിമ്മിനും ഭാര്യയ്ക്കും ഒരു ഇലക്ട്രിക് ചാർജ് അനുഭവപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാൾ ആ ഫിലിം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഫോട്ടോ കണ്ട അവർ ആകെ പരിഭ്രാന്തിയിലായി. അവരുടെ മകളുടെ പുറകിലായി സിൽവർ നിറത്തിലുള്ള സ്പേസ് സ്യൂട്ട് ധരിച്ച ഒരാളെയായിരുന്നു അവർ കണ്ടത്. ജിം ടെമ്പിൾട്ടന്റെ അഭിപ്രായത്തിൽ അവർ ആ ചിത്രമെടുക്കുമ്പോൾ ആരും തന്നെ ആ ഫ്രെയിമിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇദ്ദേഹം പോലീസിന്റെയോ മറ്റ് ഫോട്ടോ വിദഗ്ധരുടെയോ സഹായം തേടാത്തതിനാൽ ഈ ചിത്രം ഇന്നും നിഗൂഢമായി തന്നെ തുടരുന്നു. സർ ഗോഡ്രാഡ് സ്ക്വാഡ്രൻ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ സർ ഗോഡ്രാഡ് എന്ന ഒരു വൈമാനികന്റെ ഫോട്ടോ ആൽബത്തിൽ നിന്നും ലഭിച്ച വിചിത്രമായ ചിത്രമാണിത്. ഈ പട്ടാളക്കാരുടെ ഗ്രൂപ്പ് ഫോട്ടോയുടെ അവസാന ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ വരിയിൽ ഇടതുവശത്ത് നിന്ന് 4-ാമത് നിൽക്കുന്ന പട്ടാളക്കാരുടെ പിന്നിൽ മറ്റൊരു വ്യക്തിയുടെ മുഖം കാണാം. ഇക്കാരണത്താലാണ് ഈ ചിത്രം വളരെ പ്രശസ്തമായത്. ഈ ഫോട്ടോ എടുക്കുന്നതിന് 2 ദിവസം മുമ്പ് മരിച്ച ഫ്രെഡ്ഡി ജാക്സൺ എന്ന മെക്കാനിക്കിന്റെ മുഖമാണ് ഇവർക്ക് പിന്നിൽ നിൽക്കുന്ന ആൾക്കുള്ളത്. കാര്യങ്ങൾ വിചിത്രമാകുന്നത് അതുമാത്രമല്ല, ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന അതേ ദിവസം തന്നെയായിരുന്നു ഫ്രെഡ്ഡി ജാക്സന്റെ ശവസംസ്കാരവും. നിരവധി പ്രേതവേട്ടക്കാരും ഈ ഫോട്ടോ റിസർച്ച് ചെയ്തിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ ആത്മാവിന് ക്യാമറയിൽ പതിയുവാൻ കഴിവുണ്ട് എന്നാണ്. പിരമിഡ് ഓൺ ദ മൂൺ. 1972 ഡിസംബറിൽ നാസ അവസാനമായി ചന്ദ്രനിലേക്ക് അയച്ച ഒരു ചന്ദ്രയാത്രാ ദൗത്യമാണ് അപ്പോളോ 17. ആ ദൗത്യത്തിനിടയിൽ ഗവേഷകർ ഹസൽ ബ്ലാഡ് ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തിയ നിരവധി ചിത്രങ്ങളും പിന്നീട് ബഹിരാകാശ പര്യവേഷണ ശാസ്ത്രത്തിന് വളരെ ഉപകാരപ്രദമായിരുന്നു. എന്നാൽ അന്ന് ഗവേഷകർ പകർത്തിയ ചിത്രങ്ങളിൽ ഗവേഷകർ ഒരു വിചിത്രമായ കാര്യം കണ്ടെത്തുകയുണ്ടായി. എക്സ്പോഷർ കൂടിപ്പോയതാവാം എന്ന് കരുതി മാറ്റിവെച്ച ഒരു ചിത്രത്തിലായിരുന്നു അത്. എന്നാൽ പിന്നീട് ഈ ചിത്രം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ചിത്രത്തിൽ വിചിത്രമായ വസ്തുവിനെ കണ്ടെത്തിയത്. സൂക്ഷിച്ചു നോക്കിയാൽ ഈജിപ്തിലെ ഗിസ പിരമിഡ് പോലെ തോന്നിക്കുന്ന എന്തോ രണ്ട് വസ്തുക്കൾ ഈ ഫോട്ടോയിലുള്ളതായി കാണാം. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇന്നും അവ്യക്തം. ഒരുപക്ഷെ ഇത് അന്യഗ്രഹജീവികൾ നിർമ്മിച്ചതാകുമോ? കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.